നാട്ടിൽ നടക്കുന്ന ഏത് തമ്മാരിത്തരത്തിന് മുമ്പിലും നാട്ടിൽ നടത്തുന്ന ഏത് പോക്കൃത്തരത്തിന് മുമ്പിലും ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു വിശ്വസിച്ച മുസ്ലിമീങ്ങൾ മുൻകൈയെടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നിരാകരിച്ച വിശുദ്ധമായ ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞ ഏത് കാര്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ മുസ്ലിം ചെറുപ്പക്കാര് മുൻപന്തിയിൽ നിൽക്കുക, മുസ്ലിം പെൺകുട്ടികൾ മുൻപന്തിയിൽ നിൽക്കുക, അത് പറഞ്ഞു കൊടുത്താലോ എന്ന് മാത്രമല്ല ഏത് ചെറുപ്പക്കാരനാവട്ടെ അവനേത് തമ്മാരിത്തരം നടക്കുന്നതാകട്ടെ കാണമേള നടക്കുന്ന പറമ്പിലടിയുണ്ടായാലും കഞ്ചാവിക്കുന്ന ശൃംഖലക്കുള്ളിലായാലും മദ്യപാനത്തിന്റെ ഏജന്റുകളായാലും പെൺമാണികത്തിന്റെ കണ്ണികളായാലും ആവാസത്തരത്തിന്റെ വിത്തുകേടുകളായാലും അതിന്റെയൊക്കെ മുമ്പിലാരാ മുസ്ലിം ചെറുപ്പക്കാരന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ അവിടെ കിടന്ന് ആടിത്തുമറുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം മാത്രമല്ല ഓരോരുത്തരുടെയും ചോദ്യമേറാ ബാക്കിമാർക്ക് എന്താ പ്രശ്നമുള്ളത് അവര് പ്രതികരിക്കേണ്ടതെന്താ? പെണ്ണുമോനെ ഇത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമായിരിക്കാം, അവകാശ സ്വാതന്ത്ര്യമായിരിക്കാം, ജനാധിപത്യ രാജ്യത്തിന്റെ അവകാശമായിരിക്കാം. പക്ഷേ അവകാശത്തോടൊപ്പം തന്നെ അരുതേ എന്ന് പറയാൻ ഒരു സമൂഹത്തിന് ബാധ്യതയുണ്ട്. നിങ്ങളുടെ അവകാശമാകട്ടെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാകട്ടെ ആ സ്വാതന്ത്ര്യം അവകാശം നടമാടുമ്പോൾ തന്നെ അരുതേ എന്ന് പറയാൻ ഒരു സമൂഹത്തിന് ബാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ അല്ലാഹു നിരോധിച്ച തെറ്റുകളുടെ മുമ്പന്തിയിൽ മുസ്ലിമീങ്ങൾ വരിക, ആ മുസ്ലിമീങ്ങൾ വരിക എന്ന് മാത്രമല്ല അത് തെറ്റാന്ന് പറയാൻ ആളുകളില്ല, അത് അരുതേ എന്ന് പറയാൻ ആളുകൾക്ക് പേടിയാ. പേടിച്ച് പങ്ക പുച്ചമടച്ചിട്ട് ഇത് തെറ്റാന്ന് ആണത്തത്തോടെ നെഞ്ചുറപ്പോടെ പറയാ ഒരാൾ പോലും നിന്നാട് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ തെറ്റുകൾ നടമാടുമ്പോ കഞ്ചാവുക്കാൻ പോകുന്നവന് മുസ്ലിം ചെറുപ്പക്കാരനാ, അശീഷ് വെക്കുന്നവന് മുസ്ലിം ചെറുപ്പക്കാരനാ, പൊന്നാണിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാ കിട്ടപ്പെടാത്തത് ചെയ്യരുത്. അല്ലാഹുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ നാട്ടിലുണ്ടാവില്ല, നിങ്ങളുടെ നാട്ടില് ബറക്കത്തുണ്ടാവില്ല. ഇങ്ങനെയുള്ളവര് ഭൂമിയിലെ തല ഉയർത്തി നിൽക്കുമ്പോ ആകാശത്തില് കാർമേഘം മട പെയ്യിക്കില്ല. കജനാവിന് വെള്ളമില്ലാത്തത് കൊണ്ടല്ല ഹബീബായ നബി നിങ്ങൾ പറയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് അതുകൊണ്ട് തമ്മാടി തലത്തിൽ നിന്ന് തിരിച്ചു വരിക. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടല്ല 15, 16, 17 വയസ്സുള്ള പെൺകുട്ടികൾ അതിര് വിട്ടുപോകുമ്പോ അരുതേ എന്ന് പറയുന്നത് പൊന്നുമോളെ നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നീ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് നിന്റെ മാതാപിതാക്കൾ പ്രതീക്ഷയോടെ നിന്നെ വളർത്തിക്കൊണ്ടുവരുന്ന. നിന്റെ ശരീരത്തിന്റെ വളർച്ചയെത്തേക്കെങ്കിലും നിന്റെ ബുദ്ധിയുടെ വളർച്ചയെത്താത്ത ആരുടെ പ്രലോഭനങ്ങളിലും വീണുപോകുന്ന എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് നീ, അതുകൊണ്ട് ചതിയിൽപ്പെടല്ലേ നിന്റെ ജീവിതം നശിപ്പിക്കല്ലേ എന്ന് സഹോദരന്റെ ബുദ്ധിയോടെ പറഞ്ഞല്ലാണ്. ഇത് ആൾക്കൂട്ടത്തെ രസിപ്പിക്കാനുള്ള ഒരു വചനപ്രഘോഷണമല്ല, ഇത് ആൾക്കൂട്ടത്തെ തെറ്റിപ്പെടുത്താനുള്ള ഒരു അച്ചരത്തിന്റെ തീപ്പന്നമല്ല. പിന്നെയോ ഒന്നാകി പടച്ചതം പുരാനെ തന്നെയാണ് സത്യം, എന്നെയും നിങ്ങളെയും ഈ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ തല ഉരിച്ചിട്ട് നിൽക്കുമ്പോ കത്തിക്കാളുന്ന നരകത്തിന്റെ തീനാളങ്ങൾ നമ്മുടെ ശരീരത്തെ നോക്കി കൊതിയൂറുമ്പോ ആ സമയത്ത് അല്ലാഹുവേ ആ പടച്ചറപ്പിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള ഒരു സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നു എന്നല്ലാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. ഇനി ഞാൻ നമ്മുടെ വീട്ടുകളിലോട്ട് കടന്നു വരികയാ. അതുകൊണ്ട് സഹോദരങ്ങളെ തെറ്റ് ചെയ്യരുത്, ചെറുപ്പക്കാരാ കഞ്ചാബിന് അടിമയാകരുത്, മദ്യത്തിന് അടിമയാകരുത്, ഹശീഷിന് അടിമയാകരുത്, ശമ്പുവടക്കമുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയാകരുത്. കള്ളു മാത്രമല്ല കഞ്ചാവ് മാത്രമല്ല ലഹരി ബാധിക്കുന്ന
ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം ഹറാമാണ്. കല്ല് മാത്രമല്ല, കല്ലും ഹറാമാണ്, കഞ്ചാവും ഹറാമാണ്. നീ ഒരു സാധനം നിന്നാൽ നിനക്ക് ലഹരി ഉണ്ടാകുന്നുവെങ്കിൽ അതെല്ലാം നിനക്ക് ഹറാമാണെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, അത് ഹസീസാകട്ടെ, പാൻപരാകാകട്ടെ, ശംഭുവാകട്ടെ, കോളയാകട്ടെ, പെപ്സിക്കകത്ത് കലർത്തിയ പൊടിയാവട്ടെ, നിന്റെ ശരീരത്തിന്റെ ലഹരി അത് ബാധിക്കുന്നുവെങ്കിൽ അത് മുഴുവനെ ഹറാമാണെന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. നിങ്ങളെന്താ എന്നെ തുറച്ചു നോക്കണം, കാര്യങ്ങൾ മനസ്സിലാവണില്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണില്ലേ? അതുകൊണ്ട് പറഞ്ഞുകൊടു. ലം യുൻകർ വലം യുഗൈർ, തെമ്മാടിത്തരം നടത്തൽ മാത്രമല്ല, ഇത് തെറ്റാന്ന് പറയാൻ ഒരാളില്ലാതെ വന്നാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിങ്ങൾക്കുള്ള സഹായത്തെ നിർത്തിക്കളയും, പിന്നെ നിങ്ങൾ അള്ളാഹു സഹായിക്കും. എന്താ എന്തോ